ആ അസുലഭ കാഴ്ച കാണാനുള്ള സൗഭാഗ്യം ഭാരതീയർക്കുണ്ടായി കാലം കാത്തുവച്ച കാവ്യനീതിയാണ് മധ്യപ്രദേശിൽ അരങ്ങേറിയത് വോട്ടിനു വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഗോത്രവർഗ്ഗക്കാരൻ്റെ കാൽ കഴുകാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി തയ്യാറായി രാജ്യത്തെ ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും എന്ന ഭയം കൊണ്ട് ഓടിച്ചെല്ലുകയായിരുന്നു അയാളുടെ വീട്ടിലേക്ക് അയാളുടെ കാലു കഴുകി മാലയിട്ടു മാപ്പ് പറഞ്ഞു ഒപ്പം കൂട്ടിക്കൊണ്ടുപോയി പാർക്കിൽ ഒരു ചെടി നട്ടു അങ്ങനെ ഒരു മൂത്രസംഘി ആ മനുഷ്യൻ്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ അയാളോട് മാപ്പ് പറയാനും അയാളുടെ കാലു കഴുകാനും മധ്യപ്രദേശ് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയെങ്കിൽ അത് മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ക്ഷീണം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ന് മാത്രം ഈ രാജ്യം തിരിച്ചറിഞ്ഞാൽ മതി വോട്ടിൻ്റെ ഒരു പവറേ കാലു കഴുകി വെള്ളം കുടിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്നു ബി ജെ പി അധികാരത്തിന് വേണ്ടി അപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ ആദിവാസികൾക്ക് നേരെ കൊടിയ അക്രമങ്ങൾ നടത്തുന്ന സംഘപരിവാറുകാർക്കെതിരെ കർശനമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇത്തരമൊരു സംഭവം അറിഞ്ഞത് പോലുമില്ല എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നും പ്രതികരണം ഉണ്ടായില്ല രണ്ട് ദിവസം മുമ്പാണ് മധ്യപ്രദേശിലെ ആദിവാസികളോടൊപ്പം നൃത്തമൊക്കെ ചെയ്ത് അവരെ അങ്ങ് പ്രബുദ്ധരാക്കി കളയുമെന്ന് തള്ളിമറിച്ചിട്ട് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചു വന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബി പ്രമുഖനായ ഒരു നേതാവ് ഒരു ആദിവാസിയുടെ വീട്ടിൽ പോയി കാൽ കഴുകി മാപ്പ് പറയേണ്ടുന്ന നിലയിലേക്ക് എത്തിയ ഒരു സംഭവത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാനൊന്നുമില്ല പോലും അത്ഭുതപ്പെടണ്ട മണിപ്പൂരിൽ ഇപ്പോഴും ഒരക്ഷരം പോലും മിണ്ടാത്ത പ്രധാനമന്ത്രിയിൽ നിന്ന് ഒരു ആദിവാസി യുവാവിന് തലയിൽ മൂത്രം വീണതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രധാനമന്ത്രി പ്രതികരിക്കുമെന്ന് കരുതിയാൽ അങ്ങനെ കരുതുന്നവരാണല്ലോ വിട്ടികൾ ശരിക്കും ഗംഗയിലെ വെള്ളം പോരാതെ വരും ബി ജെ പി അങ്ങനെ കാൽ കഴുകാൻ തീരുമാനിക്കുകയാണെങ്കിൽ എത്രയോ മനുഷ്യരെ കൊടിയ പീഡനത്തിനിരയാക്കിയിരിക്കുന്നു ബി ജെ പി ഭരണത്തിന് കീഴിൽ മധ്യപ്രദേശിൽ മാത്രം മുപ്പതിനായിരത്തി നാനൂറോളം ആദിവാസികൾക്കെതിരെ കൊടിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ അവരുടെയൊക്കെ കാൽ കഴുകാൻ പോകാൻ തുടങ്ങിയാൽ ആ ഗംഗയിലെ സിന്ധുവിലെ ഒക്കെ വെള്ളം മതിയാകാതെ വരും പിന്നെ മോദിയും യോഗിയും ഒക്കെ അങ്ങനെ കാൽ കഴുകിക്കളയാമെന്ന് തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ മുഴുവൻ നദികളും പറ്റി വരളും അതാണ് അവസ്ഥ ഇതിപ്പോൾ മധ്യപ്രദേശിൽ അതിനിർണായകമായ വോട്ട് ബാങ്കാണ് ഗോത്രവർഗ്ഗക്കാർ അവർ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓടിപ്പാഞ്ഞ് അവിടെ എത്തുന്നതും ഈ നാടകം കളിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ പ്രവേശുക്കള എന്ന സംഘിക്കൂട്ട് വീട് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയിട്ട് സംഘികളങ്ങ് ആഘോഷം തുടങ്ങി കണ്ടില്ലേ ഞങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് അങ്ങനെ ഇടിച്ചു നിരത്താനാണെങ്കിൽ ആ മുപ്പതിനായിരത്തി നാനൂറ് മനുഷ്യരുടെയും പേർക്ക് അക്രമം നടത്തിയവരുടെ വീടുകളിടിച്ചു നിർത്താൻ ബി ജെ പി ഭരണ നേതൃത്വം തയ്യാറാകുമോ അതിന് കാരണക്കാരായ മനുഷ്യരെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നവരാണ് ബി ജെ പി കാർ മധ്യപ്രദേശിൽ മാത്രമല്ല മധ്യപ്രദേശ് ഒരു ഉദാഹരണം മാത്രമാണ് മധ്യപ്രദേശിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബുൾഡോസർ പ്രയോഗവും കാൽ കഴുകൽ നാടകവും അരങ്ങേറുന്നു എന്ന് ചോദിച്ചാൽ അവിടെ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു അത് സിമ്പിളാണ് അതിനകത്ത് വലിയ മഹത്വത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട ബി ജെ പി കാര് കാൽ കഴുകി വെള്ളം കുടിക്കാനാണെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലും പിന്നോക്ക വിഭാഗത്തിലും ആദിവാസി വിഭാഗത്തിലും പെടുന്ന എത്രയോ മനുഷ്യരുടെ കാലുകൾ കഴുകേണ്ടി വരും കഴുകൽ പോയിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള വാക്ക് പറയാൻ പോലും തയ്യാറാകാത്ത ആളുകളാണ്